വലിയ ഭയം വേണ്ട, ആറ്റുകാലമ്മയുടെ അനുഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസം പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം ആറ്റുകാലമ്മ മാറ്റിത്തരും. അതിന് ഒരു പൂജ ചെയ്യണം, വാത്സല്യപൂജ. ഭാര്യയ്ക്കും ഭർത്താവിനുമുള്ള വിശേഷ പൂജയാണിത്. പൂജയിൽ ഒരു ഏലസ് മന്ത്രിച്ചു തരും. അത് ഭർത്താവിന്റെ കയ്യിൽ ഭാര്യ തന്നെ കെട്ടണം. അത്രമാത്രം മതി. പൂജയ്ക്ക് നിങ്ങൾ ഒന്നും ചെയ്യണ്ട. പൂജയ്ക്ക് ആവശ്യമായ പഴം, തേങ്ങ, പൂക്കൾ മാത്രം തന്നാൽ മതി. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. അവര് പൂജയ്ക്ക് വരതുതാണ് കൊഞ്ച പ്രച്ചനയാ ഇരുക്ക്. ഏർക്കനവേ രണ്ടു തടവ് പൂജ ചെയ്യുമ്പോത് പാതിലേ നിന്ന് പോച്ച്. എന്റെ ആറ്റുകാലമ്മേ അനുഗ്രഹിക്കണേ. മകളെ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ആറ്റുകാലമ്മ എല്ലാം നോക്കിക്കൊള്ളും. മകളെ, എല്ലാം ശുഭമായി നടക്കും. ரொம்ப സന്തോഷം സ്വാമിനി. ഇത് എപ്പോ ചെയ്യണോ? പൗർണമി ദിവസം ഈ പൂജ ഞാൻ ഇവിടെ വന്ന് ചെയ്തു തരാം. ரொம்ப താങ്ക്സ് സ്വാമിനി. എനിക്കൊന്നും വേണ്ട. നീ ആറ്റുകാലമ്മയോട് നന്ദി പറഞ്ഞാൽ മാത്രം മതി. അവരെ ധ്യാനിച്ചു. അമ്മ കൂടെ ഉണ്ടാവും, കൈവിടില്ല. അമ്മയുടെ അനുഗ്രഹമുണ്ടാകും. മോൾ ഇങ്ങോട്ട് വന്നേ. എന്റെ ആറ്റുകാലമ്മേ, എന്റെ പൊന്നുമകളെ അനുഗ്രഹിക്കണേ. ചിത്ര, ഞാൻ ഇറങ്ങട്ടെ. കൊഞ്ചേരുങ്ക സ്വാമിനി, ഉങ്ങൾക്ക് ഞാൻ മര്യാദ ചെയ്യണോ? ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, എനിക്കൊന്നും വേണ്ട. നീയും നിന്റെ കുടുംബവും സന്തോഷമായിരിക്കണം. ഞാൻ വരട്ടെ. പോയിട്ട് വാങ്ങ സ്വാമിനി. വാങ്ങ. ஏன் சித்ரா, இந்த அம்மா வந்துட்டு போன பிறகு மனசுக்கு ஒரு அமைதி கிடைச்சிருக்குல்ல? ஆமா சித்ரா, அந்த அம்மா சொன்ன மாதிரி பௌர்ணமி அன்னைக்கு பூஜை செஞ்சிருவோம். சரிங்கத்த. சீதா, இப்போ உனக்கு திருப்தியா? இந்த அம்மா வந்து பூஜை பண்ணதுக்கு அப்புறம் உன்னோட பிரச்சனை எல்லாமே சரியாயிடுமா?